ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കോമ്പറ്റിറ്റീവ് ലെവലിൽ ബാഡ്മിന്റൺ കളിക്കുന്ന പ്ലെയേഴ്സിന് വേണ്ടിയുള്ളതാണ്. കോമ്പറ്റിറ്റീവ് ലെവലിൽ ബാഡ്മിന്റൺ കളിക്കുന്ന ധാരാളം പ്ലെയേഴ്സ് ഉണ്ട്. എന്നാൽ അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ബാഡ്മിന്റൺ മാച്ച് നടക്കുമ്പോൾ അതിന്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാൽ ആ മാച്ച് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മൾ നല്ല ഫിസിക്കലി ഫിറ്റാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻ. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് കുറെ വർഷങ്ങൾ കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കിട്ടുന്ന ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ റെഗുലർ അല്ലാത്ത ഒരു ട്രെയിനിങ് പാറ്റേണിൽ കൂടി പോയാൽ ഒരിക്കലും ഹൈ ലെവൽ ഫിറ്റ്നസ് നമുക്ക് ലഭിക്കുകയില്ല. മെന്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു മാച്ച് വരുമ്പോൾ ആ മാച്ചിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തിയെടുക്കണം. അതേപോലെ തന്നെ മാച്ചിൽ പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസും നമുക്ക് വരും. അവിടെയെല്ലാം നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. മെന്റൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാനായി നമുക്ക് വിഷ്വലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ്. നമ്മൾ മെന്റലി ഫിറ്റ് ആകുമ്പോൾ നമ്മളുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയും അത് നമ്മുടെ മാച്ചിന്റെ റിസൾട്ടിനെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഒരു ബാഡ്മിന്റൺ മാച്ചിനെ വളരെയധികം സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മുടെ മൈൻഡിനെ നിർത്തുക എന്നുള്ളത്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ പഴയ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ ആ ഗെയിമിന്റെ റിസൾട്ടിനെ പറ്റി ആലോചിക്കും. ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ ആ മാച്ചിൽ നമുക്ക് കളിക്കാൻ സാധിക്കാതാവുകയും ചെയ്യും. ഒരു എലൈറ്റ് ലെവൽ പെർഫോമറിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രസന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ടാക്ടിക്കലി അതിനെ അപ്രോച്ച് ചെയ്യുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ് മാച്ചിൽ നടക്കുന്ന പല സിറ്റുവേഷനുകളോടും നമ്മൾ അഡാപ്റ്റഡ് ആവുക എന്നുള്ളത്. ഒരു ബാഡ്മിന്റൺ മാച്ച് നടക്കുമ്പോൾ അതിന്റെ ഗെയിം ചേഞ്ചേഴ്സായി കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്ന്, ഷട്ടിൽ ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മിക്ക ബാഡ്മിന്റൺ കോർട്ടുകളിലും ഒരു ഗെയിം ചേഞ്ചറായി വരുന്ന ഒരു ഫാക്ടറാണ് ഡ്രിഫ്റ്റ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കോർട്ടിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിനോട് അഡാപ്റ്റഡ് ആവാൻ നോക്കുക, എന്നിട്ട് നമ്മുടെ ഗെയിം അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക. ആരാണോ ആ ബാഡ്മിന്റൺ മാച്ചിൽ ഏറ്റവും കൂടുതൽ പല സിറ്റുവേഷനുകളുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നത് അവർക്ക് വിന്നിങ് ചാൻസസ് വളരെ കൂടുതലായിരിക്കും. വളരെയധികം പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യമാണ് ഒരിക്കലും നമ്മൾ മാച്ചിനെ ബ്ലൈൻഡായിട്ട് അപ്രോച്ച് ചെയ്യരുത്. കോമ്പറ്റിറ്റീവ് ലെവലിൽ കളിക്കുന്ന പല പ്ലെയേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മാച്ചിനെ ബ്ലൈൻഡായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ മാച്ചിന് ചെല്ലുമ്പോൾ പല സിറ്റുവേഷൻസും ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ ഒപ്പോണൻസ് ഡിഫറെന്റ് ആയിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ എൻവയറോൺമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളുടെ സ്ട്രോങ് പോയിന്റിനെ പറ്റിയും നമ്മളുടെ വീക്കർ ഏരിയാസിനെ പറ്റിയും നല്ല ധാരണയുണ്ടാവണം. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒപ്പോണൻസ് ആണെങ്കിൽ അവരുടെ സ്ട്രോങ് പോയിന്റിനെ പറ്റിയും അവരുടെ വീക്കർ ഏരിയാസിനെ പറ്റിയും നല്ല ധാരണയുണ്ടാവണം. ഇനി നമ്മൾക്ക് അറിഞ്ഞൂടാത്ത ഒപ്പോണൻസ് ആണെങ്കിൽ ആദ്യത്തെ കളി തുടങ്ങി ആദ്യത്തെ ഒരു 5 പോയിന്റിനകം തന്നെ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ മാച്ചിൽ നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒപ്പോണൻസിന്റെ വീക്കർ ഏരിയാസിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഒപ്പോണൻസിനെ കൊണ്ട് നമ്മുടെ വീക്കർ ഏരിയാസിൽ അറ്റാക്ക് ചെയ്യിക്കാതെ നോക്കുകയും ചെയ്യണം. പല പ്ലെയേഴ്സും ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ പ്ലെയറിനനുസരിച്ച് നമ്മൾ ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് നമുക്ക് കളിക്കാൻ സാധിച്ചാൽ ആ ഗെയിം നമുക്ക് നമ്മുടെ അഡ്വാൻറ്റേജിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആദ്യമൊക്കെ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ നമ്മളത് റെഗുലറായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വളരെയധികം പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യമാണ്
നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ നോക്കുക എന്നുള്ളത്. ഒരു ബാഡ്മിന്റൺ മാച്ച് നടക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ലൈൻ കോൾ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരിക, അത് ചിലപ്പോൾ ലൈൻ ജഡ്ജിന്റെ മിസ്റ്റേക്ക് ആകാം, ആകാതിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ പോയാൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും അത് ആ ഗെയിമിന്റെ റിസൾട്ടിനെ മോശമായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. ചില സിറ്റുവേഷനുകളിൽ നമ്മൾക്കെതിരെ ക്രൗഡ് സപ്പോർട്ടും ഉണ്ടാവും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇറിറ്റേറ്റഡ് ആകാതെ നമ്മുടെ മാച്ചിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്ത ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ ഗെയിമിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും.